അഴിമല ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഉത്സവം സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേസ്. അപ്പോൾ ലൈറ്റ് ലൈറ്റിൻ്റെ ഒരു ഡെക്കറേഷനും കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെയധികം കളർഫുള്ളായിട്ട് തന്നെ രാത്രി ആകുന്നതോറും അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഒരു ബ്രൈറ്റ്നെസ് വന്നിട്ട് കൂടും കൈ. അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയ ഒരു സ്റ്റേജാണ് ഈ സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിവേദ്യ ഇത് സെറ്റ് ചെയ്ത ആ പേരാകാനാണ് സാധ്യത. അഴിമല ക്ഷേത്രം ജനുവരി 25 രാവിലെ 9:30 അഴിമല പൊങ്കാല. അതോടൊപ്പം തന്നെ അഴിമല ശിവക്ഷേത്രം ഫസ്റ്റ് ജനുവരി പ്രോഗ്രാം വന്നിട്ട് 18 മുതൽ 26 വരെയാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പം പൊങ്കാല വന്നിട്ട് 25 രാവിലെ 9:30 പൊങ്കാല ഉള്ളത്. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ഇവിടെ ചെറിയൊരു കട ഉണ്ട് കേട്ടോ, ചെറിയൊരു കട ഉണ്ട്. അതുകൂടാതെ തന്നെ ഭക്തജനങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പേര് വന്ന് പോകുന്നത് കാണാൻ പറ്റും. ഇഷ്ടംപോലെ പേരാണ് ഇവിടെ ഭക്തജനങ്ങളാണെങ്കിൽ ക്യൂ നിൽക്കുന്നത് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നസ് നോക്കിയാൽ മരത്തിലാണെങ്കിൽ നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് വൺ സെറ്റപ്പ് ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഭക്തി മാർഗത്തിൽ ഇഷ്ടംപോലെ ഭക്തജനങ്ങളാണെങ്കിൽ ഇവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേസ്. ഇഷ്ടംപോലെ ഭക്തജനങ്ങളുണ്ട്. ലൈറ്റൊക്കെ നല്ല കളർഫുള്ളായിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കട നമ്മൾ കണ്ടല്ലോ. സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി പോലീസും ഉണ്ട്, അല്ലാത്ത വിഭാഗങ്ങൾ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയുണ്ട്. ലൈറ്റൊക്കെ നോക്കി, ലൈറ്റൊക്കെ നല്ല കളർഫുള്ളായിട്ട് സംഭവം നല്ല കിടിലായിട്ട് തന്നെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ശിവൻ്റെ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഡെക്കറേഷൻസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉത്സവ കമ്മിറ്റിയുടെ ഒരു ചെറിയൊരു ഓഫീസാണെങ്കിൽ ഇവിടെ ഉണ്ട്. വിദേശ വനിതകളും ഇവിടെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഒരു ടൂറിസം മേഖലയും കൂടെയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഇഷ്ടംപോലെ വിദേശികളും ഇവിടെ വരാറുണ്ട് ഗൈസ്. ലൈറ്റൊക്കെ ആണ് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻ ഭാഗം ഗൈസ്. അപ്പോൾ നമുക്കിതാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കാറൊക്കെ ആണ് വരുന്നുണ്ട്. പക്ഷേ കാർ പാർക്കിംഗ് ഏരിയ ആണെങ്കിൽ വളരെയധികം കുറവാണ്. ഇതും അതേപോലെ നമുക്കൊരു എക്സിറ്റ് ആണ്. ലൈറ്റൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലം 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് പ്രോഗ്രാം. 25-ാം തീയതിയാണ് പൊങ്കാല. 25-ാം തീയതി രാവിലെയാണ് പൊങ്കാല. ഒരു ആൽമരത്തിലാണെങ്കിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. സൂപ്പർ. നമുക്ക് ഈ സൈഡിലാണെങ്കിൽ 2-വീലർ 3-വീലർ പാർക്കിംഗ് ഉണ്ട്. 2-വീലർ പാർക്കിങ്ങിനാണ് ആക്ച്വലി അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 3-വീലറും എല്ലാ സംഭവങ്ങളും ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട്. ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ താഴെ നിൽപ്പുണ്ട്. നമുക്ക് ബാക്കിലാണെങ്കിൽ വലിയ ശിവൻ്റെ സ്റ്റാച്ചു കാണാൻ പറ്റും. ഗംഗാധരേശൻ്റെ വലിയ സ്റ്റാച്ചു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മുതൽ ഇഷ്ടംപോലെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. മാക്സിമം നമ്മൾ 8 ഡേയ്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസമാണെങ്കിൽ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ വരാറുണ്ട്. അത് ഇഷ്ടംപോലെ ഭക്തരാണെങ്കിൽ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ടും ഇഷ്ടംപോലെ പേരെ ക്ഷണിച്ചിട്ടുണ്ട്. 21-ാം തീയതി വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻപത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല സാറാണ് വന്നിരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടും അവിടുത്തെ വിഷ്വൽസും കൂടെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ 10 ദിവസത്തെ പരിപാടിയാണ്. 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്താണ് എല്ലാ ഭക്തജനങ്ങളെയും ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ പൊങ്കാലയുടെ ദിവസം മറക്കണ്ട, 25-ാം തീയതി രാവിലെയാണ് പൊങ്കാല മഹോത്സവം ഉള്ളത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിശബ്ദ മേഖല, ദയവായി ഫോൺ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഈ ഒരു ഡെക്കറേഷൻ വന്നിട്ട് ഇവിടെ മുതൽ ലാസ്റ്റ് വരെ ഉണ്ട് കേസ്. അപ്പോൾ ആഴിമല ക്ഷേത്രത്തിലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യും. അതേപോലെ സൈനിങ് ഓഫ് ബൈ യുവർ മിഗ്ദാദ് മിക്കൂറോ. ബൈ ബൈ.